പത്ത് ഇറക്കാനും ജെസ്സിയെ ഈടാക്കാനും ഇത് സൗദി അറേബ്യയല്ല, പാകിസ്ഥാനുമല്ല, ഭാരതത്തിലെ കേരളമാണ്. ജിഹാദികളുടെ ഫത്ത് മറികടന്ന് ഒടുവിൽ രാഷ്ട്രീയ ബജ്രംഗദൾ പ്രവർത്തകർ പ്രദേശത്ത് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹ പ്രദർശനം നടത്തി. രാഷ്ട്രീയ ബജ്രംഗദൾ നേതാവ് ശ്രീരാജ് കൈമൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടെയാണ് ഈ കാര്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ജിഹാദികളോട് ഒറ്റയ്ക്ക് പോരാടുന്ന പപ്പിയമ്മയെ ആരും മറക്കാൻ സാധ്യതയില്ല. കണ്ണൂർ ജില്ലയിലെ ഇസ്ലാം ഭൂരിപക്ഷ മേഖലയിലെ ഏക ഹിന്ദു വീട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പപ്പിയമ്മയുടേതാണ്. ഇവർ താമസിക്കുന്നതിന് സമീപം ഭദ്രകാളി ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. പ്രദേശത്ത് നിന്ന് ഉടൻ താമസം ഒഴിഞ്ഞു പോകാൻ ജിഹാദികൾ പപ്പിയമ്മയുടെ ആവശ്യപ്പെടുവരം രാഷ്ട്രീയ ബജാരണത്തിൽ ഒരാഴ്ച മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് പപ്പിയമ്മയ്ക്ക് പിന്തുണയുമായി ഹൈന്ദവ സമൂഹം ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. കാളി ഭക്തയായ പപ്പിയമ്മയെ ക്ഷേത്രം പണിയാൻ അനുവദിക്കില്ല എന്നും ജിഹാദികൾ ഫത്ത് പുറപ്പെടുവിച്ചു. നിരവധി ആചാര്യന്മാരെ സന്ദർശിച്ചപ്പോൾ ഭദ്രകാളി ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഉദ്ദേശമാണ് ലഭിച്ചത്. പണി തുടങ്ങി ക്ഷേത്രം പകുതിയായ സമയത്ത് ഇവരോട് താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ മുസ്ലിങ്ങളുടെ ഫത്ത് വന്നു. കൊന്നുകളയും എന്ന ഭീഷണിയും പലതവണയായി ഉണ്ടായി. ഭദ്രകാളി ദേവിയോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ ഇസ്ലാം മത ഭൂരിപക്ഷ പ്രദേശത്ത് ഇന്നും ജീവിക്കുന്നത്. പക്ഷേ ഫത്വയ്ക്ക് മുന്നിൽ ഭയപ്പെടാതെ രാഷ്ട്രീയ ബജ്രംഗദൾ പ്രവർത്തകർ പ്രദേശത്ത് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ആദിമാർഗിയായ മഹാചണ്ഡാള ബാബ മലവാരി താന്ത്രിക കർമ്മങ്ങൾ നടത്തിയായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ. സർക്കാരും കോടതിയും പ്രാകൃതം എന്ന് വിധിയെഴുതിയ ബലിയടക്കമുള്ള ക്രിയകൾ ചെയ്തായിരുന്നു പ്രതിഷ്ഠ നടത്തിയത്. ഈ ക്ഷേത്രത്തിന് ഒരു ശ്രീകോവിൽ കൂടി നിർമ്മിക്കണം, എന്നിട്ട് എല്ലാ ഹിന്ദു സഹോദരങ്ങളും കണ്ണൂർ എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിലെത്തണം, പപ്പിയമ്മയെ കാണണം, മാത്രമല്ല അമ്മ മഹാകാളിയെ ദർശിക്കുകയും വേണം. ഇത് വെറും ക്ഷേത്രം മാത്രമല്ല, ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഹിന്ദു സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു കൊടുങ്ങുരൂരമ്മ ഭക്തിയുടെ പോരാട്ടത്തിന്റെ കഥ കൂടി നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീരാജ് കൈമൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ നിരവധി പേർ പപ്പിയമ്മയെ പ്രശംസിച്ച് രംഗത്ത് വന്നു. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനവധി പേർ ഷെയറും ചെയ്തിട്ടുണ്ട്. കുലാചാരങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, ജയ് മഹാകാളി, വലിയ ക്ഷേത്രമാകട്ടെ, മറ്റൊരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ തുടങ്ങിയ കമന്റുകൾ ഏറെയുണ്ട് ഈ ബജ്രംഗദൾ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ. ജിഹാദികളുടെ ഭീഷണിയൊന്നും വിലപ്പോകില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടെയും മനക്കരത്തോടെയും തെളിയിക്കുകയാണ് പപ്പിയമ്മ. ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഈ അമ്മയ്ക്ക് പിന്തുണയുമായുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.